ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ലാസ്റ്റ് വീക്ക് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് ഡേൻ മേ ലൈഫാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ഷോപ്പിങ്ങും പിന്നെ വീട്ടിലെ കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുളാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതേമില്ലാതെ രാവിലെ കുട്ടിയും കൂടെ കിച്ചണിൽ വന്നിട്ടുണ്ട് രാവിലെ വന്ന് പറഞ്ഞ് എനിക്കും കുക്കിംഗ് പഠിക്കണം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാന്ന് അപ്പോൾ ഞാൻ വന്ന ഐശ്വര്യമായിട്ട് പൂരിക്കങ്ങ് കുഴച്ചോളാൻ പറഞ്ഞു അങ്ങനെ പൂരിക്ക് കുഴയ്ക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം നന്നായിട്ട് കുഴച്ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാൽ നന്നായിട്ട് കൈ വേദനിക്കുന്നു പിന്നെ ബാക്കി ഞാൻ കുഴച്ചെടുത്തു അപ്പം ഇന്ന് നമുക്കിനി വെളിയിൽ പോകണം അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ഉച്ചക്കത്തെ ലെഞ്ചും കൂടെ അങ്ങ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അപ്പം കുക്കറിലാണ് ചോറ് വെക്കുന്നത് അതിപ്പം പിന്നെ പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട നമ്മുടെ നമ്മുടെ ജോലിക്കിടയിൽ അതങ്ങ് വെന്തോളും അപ്പം ഇനിയിപ്പോൾ രാവിലെ പൂരിക്ക് സാധാരണ നമ്മുടെ പൊട്ടറ്റോ മസാല ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് കുറച്ച് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ കടലപ്പരിപ്പ് വേണം ഇത് മെയിൻ ആണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് കടലപ്പരിപ്പ് വറ്റൽ മുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് സവാള പച്ചമുളക് എരിവിന് പച്ചമുളകാണ് ഇടുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കണം പിന്നെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് കുറച്ച് കായപ്പൊ പിടി കുറച്ച് മല്ലയിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി ഗരം മസാല ഒന്നും ചേർക്കൂല കേട്ടോ അപ്പം ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പം ഇന്ന് വെളിച്ചെണ്ണയിലാണ് പൂരി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഇവിടെ നല്ല തിക്കായിട്ടിരിക്കുവാണ് തണുപ്പ് കാരണം അപ്പം ഏട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പം പക്ഷക്കുട്ടിയും വിവാനും ഇടയ്ക്ക് പോയി കഴിച്ചു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് അപ്പോൾ ഇനി പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി ഉച്ചക്കത്തെ ലെഞ്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ രസമാണ് വെക്കുന്നത് കേട്ടോ കല്യാണ രസം എന്ന് പറയും അപ്പോൾ തക്കാളി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പിന്നെ വെളുത്തുള്ളി ജീരകം കുരുമുളക് ഫ്രഷ് കുരുമുളക് കൊണ്ട് അതിട്ട് കൊടുക്കുക അതൊന്ന് ചതച്ചെടുക്കുക പിന്നെ നമ്മൾ ആ വേവിച്ചതിലേക്ക് കുറച്ച് ഉപ്പും ഇടിട്ട് കൊടുക്കണേ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ സമയത്തുള്ളിൽ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഉലുവ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ഗാർലിക്കൊക്കെ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്ന എണ്ണയിൽ കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തിന് ശേഷം നമ്മുടെ ആ രസത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് കുറച്ച് കായപ്പൊടിയങ്ങൂടെ ഇട്ട് കൊടുക്കുക ഇത് തിളച്ച് വരുമ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു രസമാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള എന്താ മല്ലിയിലേക്കിടെ ഇട്ട് കൊടുത്ത സൂപ്പർ രസമാണ് ട്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവരും പക്ഷെക്കുട്ടി ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് പിന്നെ ഇന്നിനും ഞാൻ പാലക്ക് തോരനാണ് വെക്കുന്നത് കേട്ടോ വെള്ളം എളുപ്പത്തിൽ ജസ്റ്റ് കടവും ഉടുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് പാലക്ക് പച്ചമുളക് കുറച്ച് തേങ്ങ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ് നമ്മുടെ ഷോപ്പിംഗ് സെന്ററിലേക്ക് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയാണ് കേട്ടോ നിർത്താതെ പെയ്യാന്ന് പറയത്തില്ല അങ്ങനെയാണ് ഇപ്പം ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചാൽ നമ്മൾ ആദ്യം പോയത് എം എൻ എസ് ഫുഡ് കടലിലേക്കാണ് അപ്പം അല്ലേ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ വന്നത് കുറേ ഓഫറുകളൊക്കെ കാണാൻ കുറച്ച് ഇപ്പം പിന്നെ എവിടെ നോക്കിയാലും ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫുൾ വൈബാണ് അതേ ഉള്ളു കാണാൻ അപ്പം നമ്മളിപ്പം മെയിനായിട്ട് വന്നത് ഇവിടുന്ന് വാഷിംഗ് ലിക്വിഡ് മേടിക്കണം മോസ്റ്റ്ലി ഇവിടെ നിന്നാണ് നമ്മൾ വാഷിംഗ് ലിക്വിഡ് എടുക്കുന്നത് നല്ല പല ഫ്ലേവറിലുള്ളത് ഇവിടെ കിട്ടും കേട്ടോ നല്ല സ്മെല്ലാണ് ഈ ഒരു സെക്ഷൻ ബേക്കറി ഐറ്റംസിൻ്റെയാണ് ഫുള്ള് ബേക്കിംഗ് ആണ് കപ്പ് കേക്ക് ഡോണറ്റ്സ് അതുപോലെ തന്നെ ബ്രെഡ് ഇതെല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ നല്ലൊരു മണമാണ് നമ്മളൊന്ന് വാങ്ങണ്ടാന്ന് വിചാരിച്ചാലും ആ മണം കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും പിന്നെ മക്കളെ കൊണ്ട് വന്നാൽ അറിയാമല്ലോ അവർക്ക് എന്തെങ്കിലും വേണം ഉടനെ ഡോണറ്റ്സ് വേണമെന്ന് പറയും അല്ലെങ്കിൽ കപ്പ് കേക്ക് വേണമെന്ന് പറയും അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇനി ഈ ഒരു സെക്ഷൻ ഫുള്ള് സീ ഫുഡിൻ്റെ സെക്ഷൻ ആണ് ഇത് പ്രോൺസാണ് ജംബോ പ്രോൺസ് ഇത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആണ് അതുപോലെ തന്നെ കക്ക അങ്ങനെ എല്ലാം ഉണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ ലിക്കർ സെക്ഷൻ കാണൂല്ലല്ലോ ഇവിടെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവും ഈ ലിക്കറിൻ്റെ ഒരു സെക്ഷൻ ഇത് ചിക്കൻ തിക്ക മസാലയും റൈസാണ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി വാങ്ങിയിട്ട് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി അങ്ങനെ പോർക്കായാലും ബീഫായാലും എല്ലാം ഉണ്ടാകും വേൾഡിലുള്ള മിക്കവാറും എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ടിക്ക മസാല നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല കാരണം ഇവിടെ സ്പൈസസ് ഒക്കെ വളരെ കുറച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് അത്രയും ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഭയങ്കര മൈൽഡായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളുണ്ടാകും എപ്പോൾ വന്നാലും കേട്ടോ നല്ല ഭംഗിയുള്ള കാരണം ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ആ റെഡ് തീമിലാണ് ഇരിക്കുന്നത് ഈ ഉണ്ടല്ലേ ഇത് നമ്മൾ വഴിയിൽ നടന്നു പോകുമ്പോൾ ഈ ഒരു മരം കാണാറുണ്ടായിരുന്നു ഈ ഒരു ചെടി കേട്ടോ അപ്പോൾ അതിനിപ്പോൾ ട്വൻറ്റി എയ്റ്റ് പൗണ്ടാണ് അതിൽ കിടക്കുന്നത് ഞാൻ അത് പറയുമായിരുന്നു ഇവൻകുട്ടിയോട് നോക്കട്ടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഏതാണെന്ന് പിന്നെ ഇവിടെ ഇപ്പോഴും എല്ലാവരും ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും കാർഡൊക്കെ സെൻഡ് ചെയ്യും കേട്ടോ ക്രിസ്മസ് കാഡ് അതിപ്പോഴും അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എന്താണ് ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒന്നും അല്ലെങ്കിൽ പോലും എല്ലാവരും ഫ്ലവേഴ്സ് എല്ലാം മേടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പൂക്കളൊക്കെ മേടിക്കും അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ബൊക്കയൊക്കെ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സമയം ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ പിന്നെ നമ്മൾ പൂക്കളൊന്നും വാങ്ങിയില്ല എപ്പോഴും വാങ്ങിക്കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് വാടി വാടിപ്പോകുന്നുണ്ട് കാരണം എനിക്കൊന്ന് വീട്ടിലെ ഹീറ്റർ കൊണ്ടാണെന്ന് തോന്നുന്നു അതിങ്ങനെ പെട്ടെന്ന് അഴുക്കായി പോകുന്നത് അതുകൊണ്ട് നമ്മൾ പൂക്കളൊന്നും വാങ്ങിയില്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ട് അങ്ങനെ നടന്നു അതിന് ശേഷം ഇനിയിപ്പം നമ്മൾ അവിടെ അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള ആസ്വദയുണ്ടല്ലോ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ നോക്കിയാൽ എല്ലാ ഷോപ്പിലും ക്രിസ്മസിൻ്റെ ഒരു വൈബാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് കൂടുതലും ഇതിപ്പോൾ ആസ്റ്റേയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ മീറ്റ് സാന്ത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൺഡേയും സാന്താ ക്ലോസ് വന്നിട്ട് കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വന്നത് ക്രിസ്മസ് ട്രീയുടെ സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ട്രീ വാങ്ങി വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ കട പോകണം ഇപ്പോൾ വിലയൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ക്രിസ്മസ് അടുക്കുന്നതോറും എല്ലാത്തിൻ്റെയും വില പകുതിയാവും വർഷിക്കുട്ടിക്ക് വീ കണ്ടപ്പോൾ വീ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ് അങ്ങനെ നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ സാധനങ്ങളും അതുപോലെ തന്നെ നല്ല മഴ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വന്ന ഉടനെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിനുശേഷം ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു ട്രീ ആണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ മേടിച്ച ഒരു മൾട്ടി കളർ ട്രീ ആണ് എല്ലാവരുടെയും വീട്ടിൽ ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മൾ ബ്രസ്റ്റൽ ജയ്ക്കുന്ന സമയത്തൊക്കെ ഗ്രീൻ കളറാണ് വാങ്ങിയത് ിപ്രേഷൻ പശിക്കുട്ടിയാണ് പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റിക്ക് ഒരു മൾട്ടി കളർ വാങ്ങിയാലോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞു ട്രീ ആണെങ്കിലും ഇത് മൾട്ടി കളർ ആകുമ്പോൾ നല്ല രസമുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് നല്ല ഒറിജിനൽ ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല റേറ്റ് ആണ് പിന്നെ നമ്മൾ ചുമ്മാ ഒരു ഹാപ്പിനെസിന് വേണ്ടി വാങ്ങിയതാണ് ഒരു കുഞ്ഞ് സന്തോഷം ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖം അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല രണ്ട് ഡിഫറെൻറ്റ് കളർ ഹാർട്ടൊക്കെ മാത്രമേ വാങ്ങിയുള്ളൂ കാരണം കുഞ്ഞു ട്രീ ആകുമ്പോൾ ഒരുപാട് ഇട്ടാലും അത്ര ഭംഗി ഉണ്ടായിരിക്കത്തില്ലല്ലോ അങ്ങനെ നമ്മളിരുന്ന് എല്ലാം ഇരുന്ന് സെറ്റ് ചെയ്യുകയാണ് ഒരു കുഞ്ഞു സാന്തയും മേടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ 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 ഇരിക്കണേ അതൊക്കെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ അതും വാങ്ങി അപ്പോൾ ഇതിൽ തന്നെ ലൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഒരു സ്ട്രിങ് ലൈറ്റും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് കണ്ടത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തു പക്ഷെ ലൈറ്റ് കുറച്ച് കുറവാണ് ഇപ്പൊ വേറൊരു ലൈറ്റിനി പിന്നെ വാങ്ങണം പക്ഷേ ബാറ്ററി ഇല്ല ബാറ്ററി മറന്നു പോയി മേടിക്കുള്ള ബാറ്ററിട്ടെ മൂന്നെണ്ണം വേണം ഒന്നുകൂടെ ഉണ്ടോ നോക്ക് നോക്കുവോ വേറെ എന്തിലേലും ഉണ്ടോ നോക്ക് നോക്കുണ്ടോ ബാറ്ററി അങ്ങനെ ഞങ്ങള് ബാറ്ററി ഒക്കെ തെടി കണ്ടുപിടിച്ചെടുത്തു വേറെ ഇവിടെ ഉണ്ടായിരുന്നു പഴയ തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ ട്രീയിൽ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷിക്കുട്ടി പറയുന്നത് വേണ്ട നമുക്ക് വേറെ മേടിച്ചിടാം ഇത് അവരുടെ റൂമിൽ വന്ന അങ്ങനെ അവരുടെ ഇടാൻ വേണ്ടി പോവാണ് ഇവിടെ എന്നെപ്പോലെ തന്നെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സീരിയൽ ലൈറ്റ് പണ്ട് നമ്മുടെ വീട്ടിലെ ഷോ കേസിലൊക്കെ ഞാൻ സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ടിങ്ങനെ അലങ്കരിച്ച് വയ്ക്കുമായിരുന്നു അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണത് കാണുമ്പം വേട്ടൻ്റെ റൂമിലിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അങ്ങനെ നമ്മൾ വേറെ ഒന്നും കൂടെ വാങ്ങിയിരുന്നു അതിപ്പം നമ്മൾ കിച്ചണിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഒരു കുഞ്ഞ് ഡെക്കറേഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക